ഹായ് ഹലോ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കെമിക്കൽ എക്സ്ഫോളിയേഷനെ കുറിച്ചിട്ടാണ്. അപ്പൊ എക്സ്ഫോളിയേഷൻ എന്താണെന്നൊക്കെ ചിലർക്കൊക്കെ അറിയുമായിരിക്കും, എങ്കിൽ എന്നെ പോലെ അറിയാൻ വയ്യാത്തവരുണ്ടായിരിക്കും. ഞാനും ഈ അടുത്ത കാലത്താണ് അറിഞ്ഞത് കേട്ടോ. അപ്പൊ ഈ ഒരു കെമിക്കൽ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത് നമ്മള് സിനിമാ നടിമാരും സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. രണ്ടുതരം എക്സ്ഫോളിയേഷൻ ആണ് ഉള്ളത്. കെമിക്കൽ ആയിട്ടുള്ള എക്സ്ഫോളിയേഷനും ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള എക്സ്ഫോളിയേഷനും ഉണ്ട്. ഫിസിക്കൽ ആയിട്ടുള്ള എക്സ്ഫോളിയേഷൻ മെയിൻ ആയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മൾ അറിയാതെ ചെയ്യുന്ന കുറച്ച് എക്സ്ഫോളിയേഷൻ ആണിത്. നമ്മൾ മാസ്ക് ഇടാറില്ലേ, അതുതന്നെ പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യാറില്ലേ, സ്ക്രബ് ചെയ്യാറില്ലേ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തെ ഡെഡ് സെൽസിനെ എല്ലാം കളയുമല്ലേ ചെയ്യുന്നത്. അതാണ് ഫിസിക്കൽ ആയിട്ടുള്ള എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ കെമിക്കൽ ആയിട്ടുള്ള എക്സ്ഫോളിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പീലിംഗ് സൊല്യൂഷൻ ആണ്. ഞാൻ വാങ്ങിയിട്ടുള്ള പീലിംഗ് സൊല്യൂഷൻ ആണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള എക്സ്ഫോളിയേഷൻ. അപ്പൊ ഇത് അൺറേറ്റഡിന്റെ പീലിംഗ് സൊല്യൂഷൻ ആണ്. ഇതിൽ എജ് 25%, BHA 2%, അതുപോലെ തന്നെ PHA 5% ഉള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ AHA, BHA, PHA ഇതൊക്കെ എന്താണ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇതെല്ലാം ഒരു ആസിഡാണ്. അപ്പൊ നിങ്ങൾ വീണ്ടും ചോദിക്കും ഈ ആസിഡ് ഇത് മുഖത്ത് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും ഇല്ലേ. പക്ഷെ പേടിക്കാനൊന്നുമില്ല, ഈ ആസിഡ് അത്രയ്ക്ക് വലിയ പ്രശ്നക്കാരനല്ല. അപ്പം നല്ല ക്ലിയർ ആക്കി തരാനാണ് നമ്മൾ ഈ ഒരു AHA, PHA, BHA എന്ന് പറയുന്ന ഈ ഒരു ആസിഡുകള്. അപ്പൊ നമുക്ക് ഓരോ ആസിഡിനെ കുറിച്ച് എന്താണ് അവർ ചെയ്യുന്ന പ്രവൃത്തി, നമ്മുടെ മുഖത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പൊ AHA എന്ന് പറയുന്നത് ആൽഫ ഹൈഡ്രോക്സി ആസിഡ് എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ പ്ലാന്റ്സിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നൊക്കെ ഡെറിവേറ്റ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ ഒരു AHA നമ്മുടെ മുഖത്തെ ആദ്യം കാണുന്ന നമ്മുടെ സ്കിൻ ഉണ്ടാവുമല്ലോ, അതിൽ പിംഗിൾസ് ഉണ്ടാകാം, പിന്നെ ഇവിടെയൊക്കെ കറുത്ത പാടുകൾ ഉണ്ടാവാം, പിന്നെ എന്താ ആക്നെ വന്ന പാടുകൾ ഉണ്ടാകാം, പിന്നെ നമുക്ക് ചെറിയ ചെറിയ ചുമന്ന പാടുകളൊക്കെ ചിലപ്പം കൊതുക് കടിച്ച് അങ്ങനത്തെ പോലത്തെ ചുമന്ന് തുടുത്ത കുരുക്കളൊക്കെ വന്ന പാടുകൾ ഉണ്ടാവാം. ഇതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആൽഫ ഹൈഡ്രോക്സി ആസിഡ്. അപ്പം അതിനെ കുറിച്ച് മനസ്സിലായല്ലോ. ഇനി BHA, ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്, ഇത് നമ്മൾ വാങ്ങിച്ച പ്രൊഡക്റ്റിൽ 2% ഉണ്ട്. അപ്പൊ ഈ ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് എന്ന് പറയുന്ന സംഭവം കൂടുതലായിട്ട് നമ്മുടെ എന്താ സ്കിന്നിന്റെ സുഷിരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ചെന്ന് ഓപ്പൺ പോൾസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ബ്ലോക്ക് ചെയ്ത് നല്ലൊരു സ്കിൻ ടോൺ നമുക്ക് തരും. അങ്ങനെയാണ് BHA പ്രവർത്തിക്കുന്നത്. പിന്നെ PHA എന്ന് പറയുന്നത് പോളിഹൈഡ്രോക്സി ആസിഡ് ആണ്. ഇതും പ്രവർത്തിക്കുന്നത് എൽസ് മാറാനും പിന്നെ അതുപോലെ തന്നെ ഡ്രൈനസ് മാറാനും ഒക്കെയാണ് കൂടുതലായിട്ടും പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് സംഭവം കൂടെ നമ്മുടെ സ്കിന്നിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ആകും, സ്കിന്നിന് തിളക്കം നൽകാനും സഹായിക്കുന്നു. ഇത് നമ്മുടെ സ്കിന്ന് പീൽ ചെയ്ത് ഇളകി പോകത്തൊന്നുമില്ല, എങ്കിലും നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ സ്കിന്നിൽ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് സഹായിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ AHA, BHA, BPHA ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ പ്ലാന്റ്സിൽ നിന്നൊക്കെ ഡെറിവേറ്റ് ചെയ്തിരുന്ന സംഭവമാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് സാലിസിലിക് ആസിഡ്, സിട്രിക് ആസിഡ്, അതുപോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡ് ഇതെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. ഏത് ബ്രാൻഡിന്റെ പീലിംഗ് സൊല്യൂഷൻ നിങ്ങൾ ഉപയോഗിച്ചാലും അത് രാത്രിയിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഇത് വരുന്നത്. ഇതിന്റെ കളർ വരുന്നത് ഒരു റെഡ് കളറാണ്, കണ്ടോ. അപ്പൊ ഇതിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ അതുപോലെ തന്നെ പെമോഗ്രാനേറ്റ് ഉണ്ടല്ലോ, അതാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഈ ഒരു കളർ വരുന്നത്. ഫേസ് വാഷോ അല്ലെങ്കിൽ ക്ലെൻസറോ ഇട്ട് മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അത് ഉണങ്ങിയിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യാം. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ചുണ്ടിലോ കണ്ണിന് ചുറ്റുമോ നമ്മൾ തിരിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ ഇത് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാനൊന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് തരാം കേട്ടോ. ഞാനിപ്പം കാണിച്ചിരിക്കുന്ന അൺറേറ്ററിന്റെ എക്സ്ഫോളിയേറ്റർ എനിക്ക് തോന്നുന്നതാണ് മിനിമലൈസ്ഡിന്റെ എക്സ്ഫോളിയേറ്റർ ആയിട്ടും അതുപോലെ തന്നെ ഓർഡിനറിയുടെ എക്സ്ഫോളിയേറ്ററും ആയിട്ടും സാമ്യമുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഡ്യൂപ്പാണെന്ന് തോന്നുന്നു. എന്നിരുന്നാലും വിലക്കുറവ് ഭയങ്കരമാണ്. മറ്റേതിനെയൊക്കെ അപേക്ഷിച്ച് നല്ല വിലക്കുറവിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ റിസൾട്ട് ആണെങ്കിൽ സെയിം റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഇത് ഞാൻ എന്റെ മുഖത്ത് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് വെക്കണം. 10 മിനിറ്റ് കൂടുതൽ വെക്കണ്ട, കാരണം ഇതൊരു ആസിഡാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതെനിക്ക് യൂസ് ചെയ്തപ്പം ഒരു ഇറിറ്റേഷനും ഇല്ല, അതായത് എനിക്ക് ചൊറിച്ചിലോ അല്ലെങ്കിൽ ഇച്ചിങ്സോ അങ്ങനത്തെ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. 10 മിനിറ്റ് ആയിട്ടുണ്ട്, ഞാനിതൊന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം. ഇളം ചൂടുവെള്ളത്തിൽ നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. അപ്പൊ ഗെയ്സ്, ഞാൻ എന്റെ മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം തന്നെ എന്റെ മുഖത്തിന് ഒരു ക്ലിയർ സ്കിൻ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നല്ലൊരു ബ്രൈറ്റ്നെസ് വന്നതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ട് നമ്മൾ ഒരു
മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിരിക്കണം. അപ്പൊ ഞാനിവിടെ മോയ്സ്ചറൈസർ ആയിട്ട് എടുക്കുന്നത്, ഇത് ഞാൻ നൈറ്റ് മാത്രം യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ആണ് കേട്ടോ, പോൺസിന്റെ. അപ്പൊ ഇത് ഇതിന്റെ കളർ ഇതൊന്നും അല്ലായിരുന്നു, പക്ഷെ സ്ട്രച്ചറും മണവും എല്ലാം ഇത് തന്നെയാണ്. കളറിൽ മാത്രം ഒരു ചേഞ്ച് ഞാൻ വരുത്തിയിട്ടുള്ളൂ. ഇത് നമ്മുടെ ശംഖുപുഷ്പം ഉണ്ടല്ലോ, അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഈ പുഷ്പത്തിൽ കുറച്ച് വിശ്വാസമുണ്ട്, നമ്മൾ പെട്ടെന്ന് വിളക്കൂന്നൊക്കെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടത്തെ ആഡ് ചെയ്തത് കേട്ടോ. പീലിംഗ് സൊല്യൂഷൻ നമ്മൾ നൈറ്റാണ് യൂസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങുമല്ലോ, നൈറ്റല്ല രാവിലെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഒരു സൺ പ്രൊട്ടക്ഷൻ മസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കണം കേട്ടോ. ഞാൻ എക്സ്പോളിയേറ്റർ ഉപയോഗിക്കുന്നത് ആഴ്ചയിൽ ഒരു തവണയാണ്, രണ്ട് തവണ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. 2014 ഞാൻ പീലിംഗ് സൊല്യൂഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കെമിക്കൽ പീലിംഗ് സൊല്യൂഷൻ ഇതല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, അന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം കുറച്ച് നാളെ പഠിക്കാൻ പോയുള്ളൂ. അവിടുത്തെ മേഡമാണ് ഈ ഒരു പീലിംഗ് സൊല്യൂഷനെ കുറിച്ച് അന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരെ നമ്പറൊക്കെ കണ്ടുപിടിച്ച് ഞാൻ എനിക്ക് ജോലിയൊക്കെ ആയ സമയത്ത് ഞാൻ പോയി ആ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അവരെനിക്ക് അതിൻ്റെ എന്തോ ഫേഷ്യൽ വളൊക്കെ കുറേയൊക്കെ ചെയ്ത് അവരെ മുഖത്ത്, എന്നിട്ട് പീലിംഗ് സൊല്യൂഷന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ് ബോട്ടിലിനകത്തൊരു എക്സ്പോളേഷൻ ചെയ്യുന്ന സംഭവം തന്നിട്ടുണ്ടായിരുന്നു. അതെൻ്റെ മുഖത്ത് തേച്ചപ്പോൾ ഒരു ആസിഡ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ സൊല്യൂഷൻ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ദിവസം മുതൽ എൻ്റെ സ്കിന്ന് റിമൂവ് ആയി തുടങ്ങി, ഒരുമാതിരി പാമ്പ് പടം പൊഴിക്കത്തില്ലേ അതുപോലെ സ്കിന്നെല്ലാം ഇളകിപ്പോയി. അങ്ങനെ എൻ്റെ ഫസ്റ്റ് സ്കിന്ന് മൊത്തം ഇളകിപ്പോയിട്ട് നല്ല ഒരു സ്കിന്ന് കൊണ്ടുവരാൻ സാധിച്ചു. അപ്പം വെളുത്തായിരുന്നു. അപ്പം ആ ഒരു പീലിംഗ് സൊല്യൂഷൻ കെമിക്കലായിട്ടുള്ളത് കറക്റ്റായിട്ടൊരു ആൻസർ വെച്ച് ചെയ്തപ്പോഴത്തേനും, അതിൻ്റെ പേരെനിക്കറിയത്തില്ല, അപ്പം ആ ഒരു സംഭവം ചെയ്തപ്പോഴത്തേനും ഞാൻ വെളുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വെളുത്തിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ വിളിച്ചേക്കാം കേട്ടോ. അപ്പം എല്ലാവരും ചോദിച്ചായിരുന്നു ഞാനിങ്ങനെ പെട്ടെന്ന് വെളുത്തത്, ഞാനങ്ങ് വെളുത്ത് വെളുത്ത് ഓരോ ദിവസം കഴിയും തോറും വെളുത്തോണ്ടിരിക്കും. അപ്പം നമ്മൾ അത് പഞ്ഞി മുക്കിയിട്ടായിരുന്നു ഞാൻ തേച്ചോണ്ടിരുന്നത്. അത് തേക്കും തോറും നമ്മുടെ ആ ഓരോ സ്കിന്നുകൾ ഇങ്ങനെ ഇളകി ഇളകി അങ്ങ് ചുമന്ന് തുടുത്ത് അങ്ങനെ ഞാൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ഒരു പിക്ക് ഞാൻ ഇവിടെ ഇട്ടേക്കാം. പക്ഷേ അന്ന് എനിക്ക് ഈ സൺ പ്രൊട്ടക്ഷൻ്റെ കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. ആ അതുകൊണ്ട് വീണ്ടും ഞാൻ ഇതേപോലെ കറുത്ത് കരുവാളിച്ച് പോയി. പിന്നെ എനിക്കത് ചെയ്യാനും പറ്റിയില്ല. അതെന്ത് പിങ്ക് സൊല്യൂഷൻ ആയിരുന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇനി അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനൊരു വഴിയില്ല. ആ നമ്പറൊക്കെ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ബൈ.